ജൈവ കാർഷിക സംസ്കാരം മുറുകെ പിടിച്ച് കുടിയേറ്റ ഗ്രാമങ്ങളെ ടൂറിസം വികസനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ് വെള്ളത്തൂവിലെ സാംസ്കാരിക സംഘടനയായ വെന്റ്. ആദ്യഘട്ടമെന്ന നിലയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിനെ തേൻ ഗ്രാമമാക്കുന്നതിനുള്ള ശ്രമമാണ് ഇവർ നടത്തിവരുന്നത്. ഇടുക്കി ഹൈറേഞ്ചിലെ ആദ്യ സാംസ്കാരിക ഗ്രാമമാണ് വെള്ളത്തൂവൽ. നിരവധി എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും വളർന്നു വന്ന കാർഷിക കുടിയേറ്റ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ തനതായ ബ്രാൻഡുകൾ ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തുന്നതിനും അതിലൂടെ സാമ്പത്തികമായ വളർച്ച കൈവരിക്കുന്നതിനും ജൈവ കാർഷിക സംസ്കാരം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടിയാണ് വെള്ളത്തൂവൽ നാച്ചുറൽ ടൂറിസം എന്ന സംഘടന ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ നിർമ്മാണ നിരോധനം അടക്കമുള്ള നിയന്ത്രണങ്ങൾ മൂലം വെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടമെന്ന നിലയിൽ തേൻഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് വെന്റ് ശ്രമിക്കുന്നത്. ഇതിനായുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ തേൻ കൃഷി എന്ന് പറഞ്ഞ ഒരു തേൻ ഗ്രാമമാക്കി മാറ്റാനാണ്. അത് വേൾഡ് വൈഡായിട്ട് തേൻ ഉപയോഗിക്കുന്ന ആ ഗുണഭോക്താക്കൾക്ക് ശുദ്ധമായ തേൻ കൊടുക്കുന്ന, വിശ്വസ്തമായി തേൻ കൊടുക്കാൻ കഴിയുന്ന ഒരു വിപുലമായ ഒരു പദ്ധതിയാണ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തും വെന്റും ചേർന്ന് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൃഷിയിടങ്ങളിൽ സ്വാഭാവികമായ കൂടുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുക. കൃത്രിമമായി ഈച്ചകൾക്ക് ഫീഡിംഗ് നൽകുന്ന രീതി ഒഴിവാക്കും. ഇതിലൂടെ ഗുണനിലവാരമുള്ള തേൻ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. ഇതിനൊപ്പം തേനീച്ചകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ കൃഷിയിടങ്ങളിൽ പരാഗണം കൂടുതൽ നടക്കുകയും ഉൽപാദനത്തിൽ വൻ വർധനവുണ്ടാകുമെന്നുമാണ് വിലയിരുത്തൽ. തേൻ കൃഷി വ്യാപകമാകുന്നതോടുകൂടി ഇവിടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിളവുകളെല്ലാം ഏതാണ്ട് പരാഗണം വഴി 30% വർദ്ധിക്കും എന്നാണ് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത്, ആ പഠനങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കർഷകൻ പോലും അറിയാതെ ഇവിടുത്തെ വിളവ് വർദ്ധിക്കും. തെങ്ങിനും കൊക്കോയ്ക്കും കാപ്പി കുരുമുളക് ഇതിനെല്ലാം വിളവ് വർദ്ധിക്കും. അപ്പോൾ അത് ഈ തേൻ കൃഷിയിലൂടെ അവന് കിട്ടുന്ന, അവൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്തൊരു നേട്ടമാണ് അവർക്കുണ്ടാകുന്നത്. വിളവെടുക്കുന്ന തേൻ വെള്ളത്തൂവലിന്റെ ബ്രാൻഡാക്കി വിപണിയിൽ എത്തിക്കുന്നതിനൊപ്പം കയറ്റുമതിക്കുമാണ് ലക്ഷ്യം വെക്കുന്നത്. പ്രകൃതിയോടിണങ്ങി ജൈവ കാർഷിക സംസ്കാരത്തെ മുറുകെ പിടിച്ച് ടൂറിസം മേഖലയിൽ മുന്നേറ്റമുണ്ടാകുന്നതോടെ കടബാധ്യതയിൽ മുങ്ങിയ കർഷകർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ കൂടി കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി വിഷൻ, കമ്പമെട്ട്.